തൃശൂരിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് വെസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. പ്രിയ ഇളവള്ളി മഠം ചേരുന്നു. പ്രിയ, പറയൂ, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? അബ്ജോദ്, കഴിഞ്ഞ അരമണിക്കൂർ മുമ്പ് കളക്ട്രേറ്റ് പരിസരം യുദ്ധഭൂമിയായിരുന്നു. കേരയിൽ കല്ല് പ്രതീകാത്മകമായി കളക്ട്രേറ്റിനകത്ത് സ്ഥാപിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഓടിച്ചിട്ടും വളഞ്ഞിട്ടും പോലീസ് തല്ലി. അതിനുശേഷം 8 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് വണ്ടിയിൽ കയറ്റുകയും ചെയ്തു. എന്നാൽ ഇവർക്ക് ഗുരുതരമായി മർദ്ദനമേറ്റിട്ടുണ്ട്. വലിയ തരത്തിൽ പരിക്കുണ്ട്, മുഖത്തുൾപ്പെടെ പരിക്കുണ്ട്. ഇവരെ ആശുപത്രിയിലാക്കണം എന്നതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രധാന ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് നടത്തുന്നത്. ആദ്യം ചികിത്സ നൽകട്ടെ, അതിനുശേഷം മതി അറസ്റ്റ് എന്നാണ് ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമാണ് വെസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നടക്കുന്നത്. നേരത്തെ കല്ലിടാൻ ശ്രമിച്ച പ്രവർത്തകരെ ഓടിച്ചിട്ട് അടിക്കുകയും വളഞ്ഞിട്ട് മർദ്ദിക്കുകയുമാണ് പോലീസ് ചെയ്തത്. വലിയ തരത്തിൽ ഉന്തും തള്ളും സംഘർഷവും ഉണ്ടായി. ഇതിൽ ചിലർക്ക് പരിക്കേറ്റു. പ്രദേശം 2 പേർക്ക് ഗുരുതരമായി പരിക്കുണ്ടെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഇവരെ പോലീസ് വണ്ടിയിൽ കയറ്റിയിരിക്കുകയാണ്. ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് ഇവർക്ക് കൃത്യമായി ചികിത്സ നൽകണം. ചികിത്സ നൽകാനായി ആശുപത്രിയിൽ കൊണ്ടുപോകണം. അതിനുശേഷം അറസ്റ്റ് ചെയ്യണം എന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വെസ്റ്റ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്.